സുവ്യക്തമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണിവ അവർ വിശ്വാസികളാകാത്തതിന്റെ പേരിൽ നീ നിന്റെ ജീവൻ നശിപ്പിച്ചേക്കാം എന്നാൽ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ മേൽ ആകാശത്തുനിന്ന് നാം ഒരു ദൃഷ്ടാന്തം ഇറക്കിക്കൊടുക്കുന്നതാണ് അന്നേരം അവരുടെ പിരടികൾ അതിന് കീഴൊതുങ്ങുന്നതായി തീരുകയും ചെയ്യും പരമകാരുണികന്റെ പക്കൽ നിന്ന് ഏതൊരു പുതിയ ഉത്ബോധനം വന്നെത്തുമ്പോഴും അവർ അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരാകാതിരുന്നിട്ടില്ല അങ്ങനെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കയാണ് അതിനാൽ അവർ ഏതൊന്നിനെ പരിഹസിക്കുന്നവരായിരിക്കുന്നുവോ അതിനെപ്പറ്റിയുള്ള വൃത്താന്തങ്ങൾ അവർക്ക് വന്നെത്തിക്കൊള്ളൂ ഭൂമിയിലേക്ക് അവർ നോക്കിയില്ലേ എല്ലാ മികച്ച സസ്യവർഗങ്ങളിൽ നിന്നും എത്രയാണ് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും അതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വാസികളായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും നിന്റെ രക്ഷിതാവ് മൂസായെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ നീ ആ അക്രമികളായ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക അതായത് ഫിർആൌന്റെ ജനതയുടെ അടുക്കലേക്ക് അവർ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ചോദിക്കുക അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ അവർ എന്നെ നിഷേധിച്ചു തള്ളുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു എന്റെ ഹൃദയം ഞെരുങ്ങിപ്പോകും എന്റെ നാവിന് ഒഴുക്കുണ്ടാവുകയില്ല അതിനാൽ ഹാറൂന്നു കൂടി നീ സന്ദേശം അയക്കണമേ അവർക്ക് എന്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കാനുമുണ്ട് അതിനാൽ അവർ എന്നെ കൊന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അള്ളാഹു പറഞ്ഞു ഒരിക്കലുമില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് നിങ്ങൾ ഇരുവരും പോയിക്കൊള്ളുക തീർച്ചയായും നിങ്ങളോടൊപ്പം നാം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഫിർ അവൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറയുക തീർച്ചയായും ഞങ്ങൾ ലോകരക്ഷിതാവിങ്കൽ നിന്ന് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാകുന്നു ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം അയച്ചു തരണം എന്ന നിർദ്ദേശവുമായിട്ട് ഫിർഅൻ പറഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഞങ്ങൾ വളർത്തിയില്ലേ നിന്റെ ആയുസിൽ കുറേ കൊല്ലങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നീ കഴിച്ചുകൂട്ടിയിട്ടുമുണ്ട് നീ ചെയ്ത നിന്റെ ആ ദുഷ്പ്രവൃത്തി നീ ചെയ്യുകയുമുണ്ടായി നീ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു മൂസ പറഞ്ഞു ഞാൻ അന്ന് അത് ചെയ്യുകയുണ്ടായി എന്നാൽ ഞാൻ പിഴവ് പറ്റിയവരുടെ കൂട്ടത്തിലായിരുന്നു അങ്ങനെ നിങ്ങളെപ്പറ്റി ഭയം തോന്നിയപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി അനന്തരം എന്റെ രക്ഷിതാവ് എനിക്ക് തത്വജ്ഞാനം നൽകുകയും അവൻ എന്നെ ദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്തു എനിക്ക് നീ ചെയ്തു തന്നതായി നീ എടുത്തു പറയുന്ന ആ അനുഗ്രഹം ഇസ്രായേൽ സന്തതികളെ നീ അടിമകളാക്കി വെച്ചതിനാൽ ഉണ്ടായതത്രെ ഫിർഅൻ പറഞ്ഞു എന്താണ് ഈ ലോകരക്ഷിതാവ് എന്ന് പറയുന്നത് മൂസ പറഞ്ഞു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാകുന്നു നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ ഫിർഅൻ തന്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞു എന്താ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നില്ലേ മൂസ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവപിതാക്കളുടെ രക്ഷിതാവും അത്ര അവൻ ഫിർ അവൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ ഈ ദൂതനുണ്ടല്ലോ തീർച്ചയായും അവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് മൂസ പറഞ്ഞു ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവത്ര അവൻ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഫിർ അവൻ പറഞ്ഞു ഞാനല്ലാതെ വല്ല ദൈവത്തെയും നീ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ തടവുകാരുടെ കൂട്ടത്തിലാക്കുന്നതാണ് മൂസ പറഞ്ഞു സ്പഷ്ടമായ എന്തെങ്കിലും തെളിവു ഞാൻ നിനക്ക് കൊണ്ടുവന്നു കാണിച്ചാലും നീ സമ്മതിക്കുകയില്ലേ ഫിർ അവൻ പറഞ്ഞു എന്നാൽ നീ അത് കൊണ്ടുവരിക നീ സത്യവാൻമാരിൽപ്പെട്ടവനാണെങ്കിൽ അപ്പോൾ മൂസ തന്റെ വടി താഴെയിട്ടു അപ്പോഴതാ അത് പ്രത്യക്ഷമായ ഒരു സർപ്പമായി മാറുന്നു അദ്ദേഹം തന്റെ കൈ പുറത്തേക്കെടുക്കുകയും ചെയ്തു അപ്പോഴതാ അത് കാണികൾക്ക് വെള്ളനിറമാകുന്നു തൻ്റെ ചുറ്റുമുള്ള പ്രമുഖന്മാരോട് ഫിർആൻ പറഞ്ഞു തീർച്ചയായും ഇവൻ വിവരമുള്ള ഒരു ജാലവിദ്യക്കാരൻ തന്നെയാണ് തന്റെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങൾ എന്ത് നിർദ്ദേശിക്കുന്നു അവർ പറഞ്ഞു അവനും അവന്റെ സഹോദരനും താങ്കൾ സാവകാശം നൽകുക ആളുകളെ വിളിച്ചുകൂട്ടാൻ നഗരങ്ങളിലേക്ക് താങ്കൾ ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്യുക എല്ലാ വിവരമുള്ള ജാലവിദ്യക്കാരെയും അവർ താങ്കളുടെ അടുത്ത് കൊണ്ടുവരട്ടെ അങ്ങനെ അറിയപ്പെട്ട ഒരു ദിവസം നിശ്ചിതമായ ഒരു സമയത്ത് ജാലവിദ്യക്കാർ ഒരുമിച്ചു കൂട്ടപ്പെട്ടു ജനങ്ങളോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ സമ്മേളിക്കുന്നുണ്ടല്ലോ ജാലവിദ്യക്കാരാണ് വിജയികളാകുന്നതെങ്കിൽ നമുക്കവരെ പിന്തുടരാമല്ലോ അങ്ങനെ ജാലവിദ്യക്കാർ വന്നെത്തിയപ്പോൾ ഫിർ ഔനോട് അവർ ചോദിച്ചു ഞങ്ങളാണ് വിജയികളാകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടായിരിക്കുമോ ഫിർ ഔൻ പറഞ്ഞു അതെ തീർച്ചയായും നിങ്ങൾ സാമീപ്യം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും മൂസ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇടാനുള്ളതെല്ലാം നിങ്ങൾ ഇട്ടുകൊള്ളുക അപ്പോൾ തങ്ങളുടെ കയറുകളും വടികളും അവർ ഇട്ടു അവർ പറയുകയും ചെയ്തു ഫിർ അവൻ്റെ പ്രതാപം തന്നെയാണ് സത്യം തീർച്ചയായും ഞങ്ങൾ തന്നെയായിരിക്കും വിജയികൾ അനന്തരം മൂസ തന്റെ വടി താഴെയിട്ടു അപ്പോഴതാ അവർ വ്യാജമായി നിർമ്മിച്ചിരുന്നതിനെയെല്ലാം അത് വിഴുങ്ങിക്കളയുന്നു അപ്പോൾ ജാലവിദ്യക്കാർ സാഷ്ടാംഗത്തിലായി വീണു അവർ പറഞ്ഞു ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതായത് മൂസായുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ ഫിറാവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പായി നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നോ തീർച്ചയായും ഇവൻ നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ തലവൻ തന്നെയാണ് വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും തീർച്ചയായും നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും എതിർവശങ്ങളിൽ നിന്നായിക്കൊണ്ട് ഞാൻ മുറിച്ചുകളയുകയും നിങ്ങളെ മുഴുവൻ ഞാൻ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ് അവർ പറഞ്ഞു കുഴപ്പമില്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നവരാകുന്നു ഞങ്ങൾ ആദ്യമായി വിശ്വസിച്ചവരായതിനാൽ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു മൂസക്ക് നാം ബോധനം നൽകി എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പുറപ്പെട്ടുകൊള്ളുക തീർച്ചയായും ശത്രുക്കൾ നിങ്ങളെ പിന്തുടരാൻ പോകുകയാണ് അപ്പോൾ ഫിർ ഔൻ ആളുകളെ വിളിച്ചുകൂട്ടാൻ പട്ടണങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു തീർച്ചയായും ഇവർ കുറച്ചു പേർ മാത്രമുള്ള ഒരു സംഘമാകുന്നു തീർച്ചയായും അവർ നമ്മെ അരിശം കൊള്ളിക്കുന്നവരാകുന്നു തീർച്ചയായും നാം സംഘടിതരും ജാഗരൂകരുമാകുന്നു എന്നിങ്ങനെ വിളിച്ചു പറയാനാണ് ഫിറൗൺ നിർദ്ദേശിച്ചത് അങ്ങനെ തോട്ടങ്ങളിൽ നിന്നും നീരുറവുകളിൽ നിന്നും നാം അവരെ പുറത്തിറക്കി ഭണ്ഡാരങ്ങളിൽ നിന്നും മാന്യമായ വാസസ്ഥലങ്ങളിൽ നിന്നും അപ്രകാരമത്രേ നമ്മുടെ നടപടി അതൊക്കെ ഇസ്രായേൽ സന്തതികൾക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഫിർആൌനും സംഘവും ഉദയവേളയിൽ ഇസ്രായേല്യരുടെ പിന്നാലെ ചെന്നു അങ്ങനെ രണ്ട് സംഘവും പരസ്പരം കണ്ടപ്പോൾ മൂസായുടെ അനുചരന്മാർ പറഞ്ഞു തീർച്ചയായും നാം പിടിയിലകപ്പെടാൻ പോവുകയാണ് മൂസ പറഞ്ഞു ഒരിക്കലുമില്ല തീർച്ചയായും എന്നോടൊപ്പം എന്റെ രക്ഷിതാവുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും അപ്പോൾ നാം മൂസാക്ക് ബോധനം നൽകി നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കൂ എന്ന് അങ്ങനെ കടൽ പിളരുകയും എന്നിട്ട് വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെ ആയിത്തീരുകയും ചെയ്തു മറ്റവരെ അഥവാ ഫിർആന്റെ പക്ഷത്തെയും നാം അതിൻ്റെ അടുത്തെത്തിക്കുകയുണ്ടായി മൂസായെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തി പിന്നെ മറ്റവരെ നാം മുക്കിനശിപ്പിച്ചു തീർച്ചയായും അതിൽ സത്യനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും ഇബ്രാഹീമിന്റെ വൃത്താന്തവും അവർക്ക് നീ വായിച്ചു കേൾപ്പിക്കുക അതായത് നിങ്ങൾ എന്തൊന്നിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്റെ പിതാവിനോടും തന്റെ ജനങ്ങളോടും അദ്ദേഹം ചോദിച്ച സന്ദർഭം അവർ പറഞ്ഞു ഞങ്ങൾ ചില വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവയുടെ മുമ്പിൽ ഭജനമിരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരത് കേൾക്കുമോ അഥവാ അവർ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമോ അവർ പറഞ്ഞു അല്ല ഞങ്ങളുടെ പിതാക്കൾ അപ്രകാരം ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളും നിങ്ങളുടെ പൂർവപിതാക്കളും എന്നാൽ ആ ദൈവങ്ങൾ എന്റെ ശത്രുക്കളാകുന്നു ലോകരക്ഷിതാവ് ഒഴികെ അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ എനിക്ക് ആഹാരം തരികയും കുടിനീർ തരികയും ചെയ്യുന്നവൻ എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റുപൊറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവൻ എന്റെ രക്ഷിതാവേ എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ പിൽക്കാലക്കാർക്കിടയിൽ എനിക്കു നീ സൽകീർത്തി ഉണ്ടാക്കണമേ എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ടവനാക്കേണമേ എന്റെ പിതാവിന് നീ പൊറത്തുകൊടുക്കണമേ തീർച്ചയായും അദ്ദേഹം വഴിപിഴിച്ചവരുടെ കൂട്ടത്തിലായിരിക്കുന്നു മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനത്തിലാക്കരുത് അതായത് സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവർക്കൊഴികെ അന്ന് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ് ദുർമാർഗികൾക്ക് നരകം തുറന്നു കാണിക്കപ്പെടുന്നതുമാണ് അവരോട് ചോദിക്കപ്പെടുകയും ചെയ്യും അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്നതെല്ലാം എവിടെ പോയി അവർ നിങ്ങളെ സഹായിക്കുകയോ സ്വയം സഹായം നേടുകയോ ചെയ്യുന്നുണ്ടോ തുടർന്ന് ആ ആരാധ്യന്മാരും ആ ദുർമാർഗികളും നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ് ഇബിലീസിന്റെ മുഴുവൻ സൈന്യങ്ങളും അവിടെ വെച്ച് അന്യോന്യം വഴക്ക് കൂടിക്കൊണ്ടിരിക്കെ അവർ പറയും അള്ളാഹുവാണ് സത്യം ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ലോകരക്ഷിതാവിനോട് തുല്യത കൽപ്പിക്കുന്ന സമയത്ത് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ആ കുറ്റവാളികളല്ലാതെ മറ്റാരുമല്ല ഇപ്പോൾ ഞങ്ങൾക്ക് ശുപാർശക്കാരായി ആരുമില്ല ഉറ്റ സുഹൃത്തുമില്ല അതിനാൽ ഞങ്ങൾക്കൊന്നും അടങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാകുമായിരുന്നു തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും നോഹിൻറെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി അവരുടെ സഹോദരൻ നോഹ് അവരോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കിൽ നിന്ന് മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക അവർ പറഞ്ഞു നിന്നെ പിന്തുടർന്നിട്ടുള്ളത് ഏറ്റവും താഴ്ന്ന ആളുകളായിരിക്കെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയോ അദ്ദേഹം പറഞ്ഞു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി എനിക്ക് എന്തറിയാം അവരെ വിചാരണ നടത്തുക എന്നത് എന്റെ രക്ഷിതാവിന്റെ ബാധ്യത മാത്രമാകുന്നു നിങ്ങൾ ബോധമുള്ളവരായെങ്കിൽ സത്യവിശ്വാസികളെ ഞാൻ ഒരിക്കലും ആട്ടിക്കളയുന്നതല്ല ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു അവർ പറഞ്ഞു നൂഹെ നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നീ എറിഞ്ഞുകൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ തീർച്ചയായും എന്റെ ജനത എന്നെ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീ ഒരു തുറന്ന തീരുമാനമെടുക്കുകയും എന്നെയും എന്റെ കൂടെയുള്ള വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ഭാരം നിറക്കപ്പെട്ട കപ്പലിൽ നാം രക്ഷപ്പെടുത്തി പിന്നെ ബാക്കിയുള്ളവരെ അതിനുശേഷം നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും ആത് സമുദായം ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി അവരുടെ സഹോദരൻ ഹൂദ് അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കൽ നിന്ന് മാത്രമാകുന്നു വൃദ്ധ പൊങ്ങച്ചം കാണിക്കുവാനായി എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും നിങ്ങൾ പ്രതാപ ചിഹ്നങ്ങളായ ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ നിങ്ങൾക്ക് എന്നെന്നും താമസിക്കാമെന്ന ഭാവേന നിങ്ങൾ മഹാസൗദങ്ങൾ ഉണ്ടാക്കുകയുമാണോ നിങ്ങൾ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നിഷ്ഠൂരന്മാരായിക്കൊണ്ട് നിങ്ങൾ ബലം പ്രയോഗിക്കുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾക്കു തന്നെ അറിയാവുന്ന സുഖസൗകര്യങ്ങൾ മുഖേന നിങ്ങളെ സഹായിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുക കന്നുകാലികളും സന്താനങ്ങളും മുഖേന അവൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു തോട്ടങ്ങളും അരുവികളും മുഖേനയും നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു അവർ പറഞ്ഞു നീ ഉപദേശം നൽകിയാലും ഉപദേശിക്കുന്നവരുടെ കൂട്ടത്തിലായില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു ഇത് പൂർവികന്മാരുടെ സമ്പ്രദായം തന്നെയാകുന്നു ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല അങ്ങനെ അവരദ്ദേഹത്തെ നിഷേധിച്ചു തള്ളുകയും അതിനാൽ നാം അവരെ നശിപ്പിക്കുകയും ചെയ്തു തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും സമൂത് സമുദായം ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി അവരുടെ സഹോദരൻ സ്വാലിഹ് അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ നിങ്ങളോട് ഞാൻ ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കൽ നിന്ന് മാത്രമാകുന്നു ഇവിടെയുള്ള സമൃദ്ധിയിൽ നിർഭയരായി കഴിയാൻ നിങ്ങൾ വിട്ടേക്കപ്പെടുമോ അതായത് തോട്ടങ്ങളിലും അരുവികളിലും വയലുകളിലും കുലഭാരം തൂങ്ങുന്ന ഈന്തപ്പനകളിലും നിങ്ങൾ സന്തോഷപ്രമത്തരായിക്കൊണ്ട് പർവ്വതങ്ങളിൽ വീടുകൾ തുരന്നുണ്ടാക്കുകയും ചെയ്യുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ അതിക്രമകാരികളുടെ കൽപ്പന നിങ്ങൾ അനുസരിച്ചു പോകരുത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നന്മ വരുത്താതിരിക്കുകയും ചെയ്യുന്നവരുടെ അവർ പറഞ്ഞു നീ മാരണം ബാധിച്ചവരിൽപ്പെട്ട ഒരാൾ മാത്രമാകുന്നു നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് അതിനാൽ നീ സത്യവാൻമാരിൽപ്പെട്ടവനാണെങ്കിൽ വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവരൂ അദ്ദേഹം പറഞ്ഞു ഇതാ ഒരു ഒട്ടകം അതിന് വെള്ളം കുടിക്കാൻ ഒരു ഊഴമുണ്ട് നിങ്ങൾക്കും ഒരു ഊഴമുണ്ട് ഒരു നിശ്ചിത ദിവസത്തിൽ നിങ്ങൾ അതിന് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളെ പിടികൂടും എന്നാൽ അവർ അതിനെ വെട്ടിക്കൊന്നു അങ്ങനെ അവർ ഖേദക്കാരായി തീർന്നു ഉടനെ ശിക്ഷ അവരെ പിടികൂടി തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും ലോത്തിന്റെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി അവരുടെ സഹോദരൻ ലോത്ത് അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കൽ നിന്ന് മാത്രമാകുന്നു നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണോ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്കുവേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ വിട്ടുകളയുകയുമാണോ അല്ല നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനത തന്നെ അവർ പറഞ്ഞു ലൂത്തേ നീ ഇതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ തീർച്ചയായും നീ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയെ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തേണമേ അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തി പിന്മാറി നിന്നവരിൽ ഒരു കിഴവി ഒഴികെ പിന്നീട് മറ്റുള്ളവരെ നാം തകർത്തു കളഞ്ഞു അവരുടെ മേൽ നാം ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു താക്കീത് നൽകപ്പെട്ടവർക്ക് ലഭിച്ച ആ മഴ എത്ര മോശം തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും ഐക്യത്തിൽ അഥവാ മരക്കൂട്ടങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നവരും ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി അവരോട് ഷുഅൈബ് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവെൻ ഇതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കിൽ നിന്ന് മാത്രമാകുന്നു നിങ്ങൾ അളവ് കൊടുക്കുക നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകരുത് കൃത്രിമില്ലാത്ത തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കുക ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത് നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കരുത് നിങ്ങളെയും പൂർവതലമുറകളെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അവർ പറഞ്ഞു നീ മാരണം ബാധിച്ചവരിൽ ഒരാൾ മാത്രമാകുന്നു നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു തീർച്ചയായും നീ വ്യാജവാദികളിൽപ്പെട്ടവനാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ ആകാശത്തു നിന്നുള്ള കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ നീ വീഴ്ത്തുക അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി എന്റെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു അങ്ങനെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി അതിനാൽ മേഘത്തണൽ മൂടിയ ദിവസത്തെ ശിക്ഷ അവരെ പിടികൂടി തീർച്ചയായും അത് ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ തന്നെയായിരുന്നു തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും വിശ്വസ്താത്മാവ് ജിബിരിയിൽ നിന്റെ ഹൃദയത്തിൽ അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി അത്ര അത് സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചത് തീർച്ചയായും അത് മുൻഗാമികളുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട് ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അത് അറിയാമെന്ന കാര്യം അവിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നില്ലേ നാം അത് അനറബികളിൽ ഒരാളുടെ മേൽ അവതരിപ്പിക്കുകയും എന്നിട്ട് അയാൾ അതവർക്ക് ഓദി കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരതിൽ വിശ്വസിക്കുമായിരുന്നില്ല അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം അവിശ്വാസം കടത്തിവിട്ടിരിക്കുകയാണ് വേദനയേറിയ ശിക്ഷ കാണുന്നതുവരേക്കും അവരതിൽ വിശ്വസിക്കുകയില്ല അവർ ഓർക്കാത്ത നിലയിൽ പെട്ടെന്നായിരിക്കും അതവർക്ക് വന്നെത്തുന്നത് ഞങ്ങൾക്ക് ഒരൽപ്പം അവധി നൽകപ്പെടുമോ എന്ന് അപ്പോൾ അവർ ചോദിച്ചേക്കും എന്നാൽ നമ്മുടെ ശിക്ഷയെപ്പറ്റിയാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നീ ആലോചിച്ചിട്ടുണ്ടോ നാം അവർക്ക് കുറേ കൊല്ലങ്ങളോളം സുഖസൗകര്യം നൽകുകയും അനന്തരം അവർക്ക് താക്കീത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷ അവർക്ക് വരികയും ചെയ്തുവെന്ന് വെക്കുക എന്നാലും അവർക്ക് നൽകപ്പെട്ടിരുന്ന ആ സുഖ സൗകര്യങ്ങൾ അവർക്കൊരു പ്രയോജനവും ചെയ്യുമായിരുന്നില്ല ഒരു രാജ്യവും നാം നശിപ്പിച്ചിട്ടില്ല അതിന് താക്കീതുകാർ ഉണ്ടായിട്ടല്ലാതെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയത്രേ അത് നാം അക്രമം ചെയ്യുന്നവനായിട്ടില്ല ഈ കുർആാനുമായി പിശാചുക്കൾ ഇറങ്ങി വന്നിട്ടില്ല അതവർക്ക് അനുയോജ്യമാവുകയുമില്ല അതവർക്ക് സാധിക്കുന്നതുമല്ല തീർച്ചയായും അവർ ദിവ്യ സന്ദേശം കേൾക്കുന്നതിൽ നിന്ന് അകറ്റപ്പെട്ടവരാകുന്നു ആകയാൽ അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത് എങ്കിൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക ഇനി അവർ നിന്നെ അനുസരിക്കാതിരിക്കുന്ന പക്ഷം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ലെന്ന് നീ പറഞ്ഞേക്കുക പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവനെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക നീ നിന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നവനത്രേ അവൻ സാഷ്ടാംഗം ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നിന്റെ ചലനവും കാണുന്നവൻ തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ നബിയെ പറയുക ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പെരും നുണയന്മാരും പാപികളുമായ എല്ലാവരുടെ മേലും പിശാചുക്കൾ ഇറങ്ങുന്നു അവർ ചെവി കൊടുത്തു കേൾക്കുന്നു അവരിൽ അധിക പേരും കള്ളം പറയുന്നവരാകുന്നു കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത് അവർ എല്ലാ താഴ്വരകളിലും അലഞ്ഞു നടക്കുന്നവരാണെന്ന് നീ കണ്ടില്ലേ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് അവരെന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുകയും അക്രമത്തിന് ഇരയായതിനെ തുടർന്ന് ആത്മരക്ഷയ്ക്ക് നടപടിയെടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു അക്രമകാരികൾ അറിഞ്ഞുകൊള്ളും തങ്ങൾ തിരിഞ്ഞുമറിഞ്ഞ് എങ്ങനെയുള്ള പര്യവസാനത്തിലാണ് എത്തുകയെന്ന്